നമസ്കാരം, ഇത് വി വി വേണുഗോപാൽ. കൗമുദി ന്യൂസ് ട്രാക്ക് പ്രസന്റഡ് ബൈ ദുബായ് ഗോൾഡിന്റെ ഈ ലക്കത്തിലെ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. റേഷൻ മുൻഗണനാ പട്ടികയിൽ നിന്നും അനർഹരെ ഒഴിവാക്കി പരമാവധി അർഹർക്ക് അവസരം അല്ലെങ്കിൽ ഇടം നൽകുന്നതിനുള്ള പ്രക്രിയ ഫലപ്രദമായി തുടരുന്നതും പെൺകണിയുടെ ആ ഒരു കാർമേഘം അകന്ന് മാനം തെളിഞ്ഞ സാഹചര്യത്തിൽ NCP-ക്ക് മന്ത്രിസ്ഥാനം തിരിച്ചു നൽകായത് AK ശശീന്ദ്രനെ ഉടനെ തിരിച്ച് മന്ത്രിസ്ഥാനത്ത് അവരോധിക്കാൻ NCP സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടതും റോജർ ഫെഡററിൻ്റെ ടെന്നീസ് ലോകത്തെ അപൂർവ നേട്ടവും തുള്ളൽ കലാകാരനായ കലാമണ്ഡലം ഗീതാനന്ദൻ വേദിയിൽ കുഴഞ്ഞു വീണ് മരിച്ചതുമെല്ലാമാണ് ഇന്ന് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. വാർത്താ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഇന്നത്തെ മുഖ്യ വാർത്താ തലവാചകങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. കേരള കൗമുദി റേഷൻ മുൻഗണന ആ വിഷയമാണ് മുഖ്യവാർത്തയാക്കിയിരിക്കുന്നത്. മുൻഗണനാ റേഷൻ കാർഡ് 300,000 പേർക്ക് കൂടി എന്നാണ് കോവളം സതീഷ് കുമാറിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് മുഖ്യ വാർത്ത. മലയാള മനോരമ മറ്റൊരു വിഷയമാണ്. പൂർത്തിയാകാതെ വൈദ്യുതി പദ്ധതികൾ ചോർന്നത് 10,000 കോടി എന്നതാണ് മനോരമയുടെ മുഖ്യ വാർത്ത. കോഴിക്കോട് നിന്ന് മിന്റു പി ജേക്കബിൻ്റെ റിപ്പോർട്ടാണത്. മാതൃഭൂമിയുടെ മുഖ്യ വാർത്ത. ഒമാനിലും സ്വദേശിവത്കരണം വരുന്നു, ഇന്ത്യക്കാരെ സ്വാഭാവികമായും അത് ബാധിക്കും. 6 മാസത്തേക്ക് വിസ വിലക്ക്, നിരോധനം. IT മേഖലയിൽ ഉൾപ്പെടെ 87 തസ്തികകളിലേക്ക്. എന്നിങ്ങനെയാണ് മാതൃഭൂമിയുടെ ഇന്നത്തെ പ്രധാന വാർത്ത. ദേശാഭിമാനി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ചരിത്രത്തിൽ ആദ്യമായിട്ട് പദ്ധതി നിർവഹണം ഏപ്രിൽ മുതൽ തന്നെ ആരംഭിക്കാനുള്ള സംവിധാനം ആകുന്നു. ഇതോടുകൂടി അവർക്കും 12 മാസം, 1 വർഷത്തിൽ 12 മാസവും തങ്ങളുടെ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കും. വികസന കുതിപ്പിലെ നാഴികക്കല്ല് തദ്ദേശ പദ്ധതി ഇനി ഏപ്രിൽ മുതൽ എന്നാണ് ദേശാഭിമാനിയുടെ മുഖ്യ വാർത്ത. തിരുവനന്തപുരത്ത് റഷീദ് ആനപ്പുറത്തിൻ്റെ റിപ്പോർട്ടാണ്. പദ്ധതി നിർവഹണത്തിന് 12 മാസം ലഭിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികൾ ആരംഭിക്കുന്നത് ഏപ്രിൽ മുതലാണ്. അതേ മാതൃകയിൽ തദ്ദേശ സ്ഥാപനങ്ങളിലും സ്ഥിതി കാര്യങ്ങൾ നടക്കും എന്നാണ് മുഖ്യവാർത്തയിൽ പറയുന്നത്. മാധ്യമത്തിൻ്റെ മുഖ്യവാർത്ത റേഷൻ വിഷയം തന്നെയാണ്. റേഷൻ മുൻഗണനാ പട്ടികയിലെ 10,000,000 അനർഹർ പുറത്തേക്ക്. 2,50,000ലേറെ റേഷൻ കാർഡുകളാണ് അനർഹം എന്ന് കണ്ടെത്തിയതെന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് അനിരു അശോകൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മംഗളത്തിൻ്റെ മുഖ്യവാർത്ത. മരാമത്തിൽ ഇനി ജനാധിപത്യം എന്നതാണ്. ക്രമക്കേടുകളിൽ വിജിലൻസ് അന്വേഷണം നിർദ്ദേശിക്കാൻ ജനകീയ സമിതികൾ വരുന്നു. എല്ലാ ജില്ലയിലും സാമൂഹിക ഓഡിറ്റ് സമിതികൾ. സമിതികൾക്ക് വിപുലമായ അധികാരങ്ങൾ. തിരുവനന്തപുരത്ത് നിന്ന് VA ഗിരീഷാണ് മംഗളത്തിന് വേണ്ടി മുഖ്യവാർത്ത തയ്യാറാക്കിയിരിക്കുന്നത്. ദീപികയുടെ മുഖ്യവാർത്ത. ശശീന്ദ്രനും പച്ചക്കൊടി എന്നതാണ് NCP-യിലെ സംഭവ വികാസം. മന്ത്രിസഭാ പുനഃപ്രവേശം വേഗത്തിലാകാൻ നീക്കം എന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ദ ഹിന്ദുവിൻ്റെ മുഖ്യവാർത്ത. ഗവൺമെൻറ് നോട്ട് സീരിയസ് അബൌട്ട് ബഡ്ജറ്റ് സെഷൻ സേസ് ഒപ്പോസിഷൻ. അതായത് ഫെബ്രുവരി ആദ്യമാണ് കേന്ദ്ര ബഡ്ജറ്റും സംസ്ഥാന ബഡ്ജറ്റും എല്ലാം വരുന്നത്. ഇത് ഡൽഹി വിശേഷമാണ്. ഗവൺമെൻറ് നോട്ട് സീരിയസ് അബൌട്ട് ബഡ്ജറ്റ് സെഷൻ അലിജസ് ഒപ്പോസിഷൻ. ലിറ്റിൽ ടൈം ഫോർ ഇഷ്യൂസ് വിത്ത് ഓൺലി 4 വർക്കിംഗ് ഡേയ്സ് ഇൻ ദ ഫസ്റ്റ് ഫേസ് സേസ് കോൺഗ്രസ് തൃണമൂൽ. അതായത് ഈ ബഡ്ജറ്റ് സെഷൻ്റെ ആദ്യത്തെ ആ ഒരു ഘട്ടത്തിൽ 4 ദിവസമേ ലഭിക്കുന്നുള്ളൂ. വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഈ സമയം തീരെ പോരാ എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ദ ടൈംസ് ഓഫ് ഇന്ത്യ. ക്ഷമിക്കണം, അതായത് ഹൃദ്രോഗികളുടെ ആൻജിയോപ്ലാസ്റ്റി അത് സംബന്ധിച്ച് സ്റ്റെൻറ്റുകൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കാനുള്ള നടപടികൾ വളരെ ഫലപ്രദമായിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനെ അതിജീവിച്ചുകൊണ്ട് തന്നെ സ്വകാര്യ ആശുപത്രികൾ ചൂഷണം തുടരുകയാണ് എന്നാണ് ദ ടൈംസ് ഓഫ് ഇന്ത്യ മുഖ്യവാർത്തയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റെൻറ്റ്സ് ചീപ്പർ ബട്ട് നോട്ട് ഓൾ ഗെറ്റ് ബെനിഫിറ്റ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് റേസ് കോസ്റ്റ് ഓഫ് അതർ ഐറ്റംസ്. സ്റ്റെൻറ്റുകൾക്ക് വില കുറച്ചാൽ അല്ലെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് നൽകേണ്ടി വന്നാൽ തന്നെ മറ്റ് കാര്യങ്ങൾക്ക്, മറ്റ് സൗകര്യങ്ങൾക്കെല്ലാം ചാർജ് കൂട്ടിക്കൊണ്ട് ചൂഷണം തുടരുകയാണെന്നാണ് ദി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്. റോജർ ഫെഡറർ, സ്വിസ് ഇതിഹാസ താരമായ റോജർ ഫെഡററിൻ്റെ ആ ഒരു ചരിത്ര നേട്ടം. 20th Grand Slam തികച്ചിരിക്കുന്നു. 6th Australian Open കിരീടവും നേടി. അത് വളരെ ആകർഷകമായി അവതരിപ്പിച്ചിരിക്കുകയാണ്. ഫെന്റാബുലിസ്റ്റിക് ഫെഡ് എന്നാണ് മുഖ്യവാർത്ത തലക്കെട്ട്. സ്വിസ് മാസ്റ്റർ കീപ്സ് റേസിംഗ് ദ ബാർ അറ്റ് 36 സ്ലാംസ് മേജർ നമ്പർ 20 അറ്റ് ഓസ്ട്രേലിയൻ ഓപ്പൺ. എന്നിങ്ങനെ ഹൈലൈറ്റുകളും. ഇനി നമുക്ക് വാർത്തകൾ വിശദമായി നോക്കാം. കേരളമന്ത്രിയുടെ മുഖ്യവാർത്തയിൽ നിന്ന്. മുൻഗണന പട്ടി റേഷൻ കാർഡ് 300,000 പേർക്ക് കൂടി ലഭ്യമാകുന്നു എന്നത് സംസ്ഥാനത്ത് അർഹരായ, അതായത് 300,000 എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് 304,470 പേരെ കൂടി പുതുതായി റേഷൻ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തി. മുൻഗണനാ റേഷൻ കാർഡ് പട്ടികയിൽ നേരത്തെ ഉൾപ്പെട്ട അനർഹരെ കണ്ടെത്താനുള്ള നടപടി 1st ഘട്ടം പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് ഇത്. മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുന്നതിന് അർഹതയുണ്ടെന്ന് കാട്ടി 600,000 പരാതികളാണ് നിലവിൽ ഉള്ളത്. അടുത്ത ഘട്ടത്തിൽ പുറത്താകുന്നവരെ കുറിച്ച്, അതായത് നമുക്കറിയാം ഈ ഒരു പ്രക്രിയ തുടങ്ങി വെച്ചത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കണക്കുകൾ വിശദമായി എടുത്തുകൊണ്ടാണ്.
ആവശ്യപ്പെടുന്നത്. അനർഹരായിട്ടുള്ള എത്ര പേർ എത്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഈ മുൻഗണനാ പട്ടികയിൽ കടന്നു കൂടിയിട്ടുണ്ട് എന്നായിരുന്നു ആദ്യ പരിശോധന. ആ ഒരു സ്ക്രീനിങ് തുടങ്ങി. പിന്നീടത് ആഡംബര വീടുള്ളവരുടെ കാര്യത്തിലായി വളരെ വിശദമായ തന്നെ പരിശോധന. അപ്പോൾ ബഹുനില വീടുകൾ ഉള്ള ആൾക്കാർ പോലും ഈ മുൻഗണനാ പട്ടികയിൽ കയറിക്കൂടിയിട്ടുണ്ട് എന്നാണ് വെളിവായത്. അങ്ങനെ അനവധി പേരെ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകളെ ഒഴിവാക്കുന്ന പ്രക്രിയയുണ്ടായി. 1000 ചതുരശ്ര അടിയിൽ കൂടുതൽ വലുപ്പത്തിൽ വീടുള്ളവരാണ് ഈ ആഡംബര വീടുള്ളവരുടെ പട്ടികയിൽ പെട്ടത്. അങ്ങനെയുള്ളൊരു ഒരു സ്ക്രീനിങ് നടന്നു. പിന്നീട് വന്നത് അതായത് സർക്കാർ ജീവനക്കാരെയാണ് ആദ്യം നമ്മൾ സൂചിപ്പിച്ച പോലെ. അടുത്തതായി സ്വന്തമായി കാർ ഉള്ളവരുടെ കണക്കാണ് എടുത്തത്. അങ്ങനെ ഒഴിവാക്കി പരമാവധി ഈ അനർഹരെ ഒഴിവാക്കി പൂർണ്ണമായും അർഹർക്ക് തന്നെ ഈ ഒരു മുൻഗണന ലഭിക്കുന്ന സ്ഥിതിവിശേഷമാണ് വിഭാവനം ചെയ്യുന്നത്. അതിനുള്ള നടപടിയാണ് നീങ്ങുന്നത്. മറ്റൊരു വാർത്ത 1-ാം പേജിൽ കേരളം നൽകിയിരിക്കുന്നത്, നമ്മൾ നേരത്തെ ആവൂത്ത് സൂചിപ്പിച്ച പോലെ കലാമണ്ഡലം ഗീതാനന്ദൻ ഓട്ടൻതുള്ളലിനിടെ കുഴഞ്ഞു വീണ് മരിച്ചതാണ്. അദ്ദേഹം ഇന്നലെ രാത്രി ഇരിങ്ങാലക്കുട അവിട്ടത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഓട്ടംതുള്ളൽ അവതരിപ്പിക്കുന്നതിനിടെയാണ് കുഴഞ്ഞു വീണത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. പട്ടിണിയോടും ദാരിദ്ര്യത്തോടും പടവെട്ടി തുള്ളൽ കലയെ നെഞ്ചോട് ചേർത്ത കലാകാരനാണ് ഗീതാനന്ദൻ. അതായത് അദ്ദേഹത്തിൻ്റെ അച്ഛനും ഗുരുവുമായ മഠത്തിൽ പുഷ്പവത്ത് കേശവൻ നമ്പീശൻ പ്രശസ്തനായ തുള്ളൽ കലാകാരനായിരുന്നു. എന്നാൽ അക്കാലത്ത് ഈ തുള്ളൽ കലാകാരന്മാർക്ക് അല്ലെങ്കിൽ പൊതുവെ കലാകാരന്മാർക്ക് തന്നെ ജീവിച്ചു പോകാനുള്ള ആ ഒരു വരുമാനം കിട്ടാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു. പട്ടിണിയും ദാരിദ്ര്യവുമായിരുന്നു അവരുടെ കൂടപ്പിറപ്പുകളായി ഉണ്ടായിരുന്നത്. ആ ഒരു സ്ഥിതിയിൽ മകനെ അവന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ പോലും തുള്ളൽ കലയിലേക്ക് പ്രവേശിപ്പിക്കാൻ പിതാവ് വിസമ്മതിച്ചു. അതിന് മകന് വാശിയായിരുന്നു. അങ്ങനെ മകൻ്റെ വാശിയൊടുവിൽ ജയിച്ചു. മകനെ പിതാവ് കലാമണ്ഡലത്തിൽ കൊണ്ടുപോയി ചേർക്കുന്നു 1974. അതിനുശേഷം 83 മുതൽ കലാമണ്ഡലത്തിൽ അദ്ദേഹം അധ്യാപകനായിരുന്നു. 32 വർഷം തുള്ളൽ വിഭാഗം മേധാവിയായും അവിടെ സേവനം അനുഷ്ഠിച്ചു. നമുക്കറിയാം മോഹൻലാലിൻ്റെ കമലദളം സിനിമയിൽ ഒരു ശ്രദ്ധേയമായ വേഷമിട്ടുകൊണ്ട് ഗീതാനന്ദൻ സിനിമാ രംഗത്തും ഉണ്ടായിരുന്നു. തുടർന്ന് അദ്ദേഹം തൂവൽ കൊട്ടാരം, മനസ്സിനക്കരെ, നരേന്ദ്രൻ വക, ജയകാന്തൻ വക തുടങ്ങിയ ചലച്ചിത്രങ്ങളിലും ശ്രദ്ധേയമായ സാന്നിധ്യം കാഴ്ചവെച്ചു അഭിനേതാവ് എന്ന നിലയിൽ. ഗീതാനന്ദൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ന്യൂസ് ട്രാക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മറ്റൊരു വാർത്ത ഇന്ന് കേരളകൗമുദി 1-ാം പേജിൽ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നത് വൈക്കം ക്ഷേത്രത്തിൽ നമുക്കറിയാം അതായത് വഴിതടക്കാനുള്ള സ്വാതന്ത്ര്യം താഴ്ന്ന ജാതിക്കാർക്ക് നേടിയെടുക്കാൻ ഐതിഹാസികമായ സമരം നടന്ന ഭൂമിയാണ് വൈക്കം മഹാദേവ ക്ഷേത്ര പരിസരം. അവിടെ പുതിയ ഒരു സംവിധാനം കൂടി കോടതി വിധിയുടെ പിൻബലത്തോടുകൂടി വന്നിരിക്കുന്നു. വൈക്കം ക്ഷേത്രത്തിലെ ഊട്ടുപുരയിൽ തീണ്ടൽ ഇല്ലാതെ ഡെസ്കും കസേരയും. ഹൈക്കോടതി ഉത്തരവ് നടപ്പായി. ആ റിപ്പോർട്ടിൽ പറയുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ഒരു മാമൂൽ ഹൈക്കോടതി പൊളിച്ചടുക്കി എന്നാണ്. കോടതി ഉത്തരവ് പ്രകാരം ക്ഷേത്രത്തിലെ ഊട്ടുപുരയിൽ ഭക്തർക്ക് പ്രാതൽ കഴിക്കാൻ ഇന്നലെ ആദ്യമായി ഡെസ്കും കസേരയും ഇട്ടു. ഉത്തരവനുസരിച്ച് ഊട്ടുപുരയുടെ ഒരു ഭാഗം താഴെ ഇരുന്ന് കഴിക്കേണ്ടവർക്കായി നീക്കിവെച്ചിട്ടുണ്ട്. ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം ദേവസ്വം ബോർഡിൻ്റെ മറ്റ് പ്രധാന ക്ഷേത്രങ്ങളിലേതുപോലെ വൈക്കത്തും ഊട്ടുപുരയിൽ ഡെസ്കും ബെഞ്ചും വേണം എന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് എസ് ഉണ്ണികൃഷ്ണൻ കാലാക്കൽ, കിഴക്കേ നട, കിഴക്കേ പുളിക്കാഴത്ത് എസ് ആനന്ദകുമാർ എന്നിവരാണ് ഹൈക്കോടതിയിൽ പൊതുതാൽപ്പര്യ ഹർജി സമർപ്പിച്ചത്. അതിലാണ് അനുകൂല വിധി ഉണ്ടായിരിക്കുന്നതെന്നാണ് പറയുന്നത്. മറ്റൊരു വാർത്ത 1-ാം പേജിൽ കേരളം നൽകിയിട്ടുള്ളതും വളരെ ശ്രദ്ധേയമായൊരു വാർത്തയാണ്. കാരണം ഡോക്ടർമാർ ഇനി വിരൽത്തുമ്പിൽ. നമുക്കറിയാം സർക്കാർ ആശുപത്രികളിൽ, മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും മറ്റും OPയിൽ കാണുന്ന തിരക്ക്, ആയിരക്കണക്കിന് രോഗികളും കൂട്ടിരിപ്പുകാരും അല്ലെങ്കിൽ കൂടെ വന്ന ആളും ബന്ധുക്കളും ഒക്കെയാണ്. ആകപ്പാടൊരു ബഹളമയമാണ് അന്തരീക്ഷം OPകൾക്ക് മുന്നിൽ. ആ ഒരു സ്ഥിതിവിശേഷം മാറാൻ പോകുന്നു. മാറിയ കാലത്തിനനുസരിച്ച് സാങ്കേതിക വിദ്യയുടെ പുരോഗതി ഈ ഒരു രംഗത്തും നമ്മൾ ആശ്രയിക്കാൻ പോകുന്നു. അതിൻ്റെ തുടക്കം കുറിച്ചു കഴിഞ്ഞു എന്നാണ് ഡോക്ടർ വിരൽത്തുമ്പിൽ എന്ന റിപ്പോർട്ടിൽ, കൗമുദി സ്പെഷ്യൽ റിപ്പോർട്ടിൽ MH വിഷ്ണു പറയുന്നത്. സർക്കാർ ആശുപത്രികളിൽ ഓൺലൈൻ OP സംവിധാനം വരുന്നു. അത് സംബന്ധിച്ച വിശേഷങ്ങളായിരുന്നു. അതിന് മുമ്പൊക്കെ നമുക്ക് ഡോക്ടർ അകത്തുണ്ടോ എന്ന് അന്വേഷിക്കണമായിരുന്നു. ഡോക്ടർ അകത്താണെങ്കിലും പുറത്താണെങ്കിലും നമ്മുടെ മൊബൈൽ ഫോൺ ആപ്പ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഡോക്ടറുമായി കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ സമയം ഉറപ്പിക്കാം. അതനുസരിച്ച് നമ്മൾ ആശുപത്രിയിൽ ചെന്നാൽ മതി. ആ ഒരു സംവിധാനം വരുന്നു. അതിൻ്റെ തുടക്കം തിരുവനന്തപുരത്ത് ആയിക്കഴിഞ്ഞു. ഇനി മറ്റ് ആശുപത്രികളിലേക്കും അത് വ്യാപിക്കും എന്നാണ്. 2 വർഷത്തിനുള്ളിൽ അത് പൂർണ്ണമായി നടപ്പാക്കാനാണ് തീരുമാനം. ഉൾപേജിൽ, കാരികം പേജിൽ കേരളകൗമുദി ശശീന്ദ്രൻ വിഷയമാണ് മുഖ്യവാർത്തയെ നൽകിയിരിക്കുന്നത്. ശശീന്ദ്രനെ മന്ത്രിയാക്കാൻ NCPയുടെ കത്ത്. അത് നമുക്കറിയാം ഈ വിഷയത്തിൽ NCP കേന്ദ്ര നേതൃത്വം, അതായത് ശരത് പവാറുമായി ചർച്ചക്കായിട്ട് സംസ്ഥാന അധ്യക്ഷനായ TP ചിദംബരം മാസ്റ്ററും മറ്റും ഇന്ന് തിരിച്ചിരിക്കുകയാണ്, പോയിരിക്കുകയാണ് മുംബൈക്ക്. എന്നാൽ പോകുന്നതിന് മുമ്പ് തന്നെ ചിദംബരം മാസ്റ്റർ സംസ്ഥാന മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഇടതുമുന്നണി കൺവീനർക്കും ശശീന്ദ്രനെ എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രിയാക്കണം, വീണ്ടും മന്ത്രിയാക്കണം
ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയതിൻ്റെ വിശേഷങ്ങളാണ് കൊച്ചിയിൽ നിന്ന് ടി കെ സുനിൽകുമാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് നടപ്പ് ബഡ്ജറ്റ് സമ്മേളനം അവസാനിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ, അതായത് ഫെബ്രുവരി 7-ാം തീയതിക്ക് മുൻപായി തന്നെ ശശീന്ദ്രൻ തിരിച്ച് മന്ത്രിസ്ഥാനത്ത് എത്തിക്കണം എന്നാണ് NCP താല്പര്യപ്പെടുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ചെറിയൊരു ആശങ്കയുമില്ലാതില്ല. കാരണം സഭാ സമ്മേളനത്തിനിടയ്ക്ക് മന്ത്രിയാക്കി കഴിഞ്ഞാൽ വീണ്ടും ഒരു വിവാദം സഭയിൽ ഉണ്ടാകുമോ, ബഹളം ഒച്ചപ്പാടുണ്ടാകുമോ. അതുകൊണ്ട് ഈ സഭ ബജറ്റ് സമ്മേളനം പൂർത്തിയായി അല്ലെങ്കിൽ 7-ാം തീയതിക്ക് ശേഷം തൊട്ടടുത്ത ദിവസം സത്യപ്രതിജ്ഞ വെക്കണോ എന്നെല്ലാമുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെയുള്ള ആലോചനകൾ നടക്കുന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മറ്റൊരു റിപ്പോർട്ടുള്ളത് CP ശ്രീകൃഷ്ണൻ്റെ റിപ്പോർട്ട്, NCPയിൽ വീണ്ടും വിവാദം പുകയുന്നു എന്നതാണ്. അതായത് ഈ പെൺകണി വിവാദത്തിൽ നായികയായ മാധ്യമപ്രവർത്തക തനിക്ക് പരാതിയില്ല അല്ലെങ്കിൽ ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് വ്യക്തമാക്കിയിട്ടാണ് കേസ് അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അതിനിടയിൽ കോടതിയിൽ വീണ്ടും ഒരു ഹർജി, തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കഴിഞ്ഞ ദിവസം ശശീന്ദ്രനെതിരെ സമർപ്പിക്കപ്പെട്ട തടസ്സ ഹർജിയെ ചൊല്ലിയാണ് പുതിയ തർക്കം ഉടലെടുത്തിരിക്കുന്നത്. തൈക്കാട് ബാപ്പുജി നഗർ സ്വദേശി മഹാലക്ഷ്മിയുടെ പേരിലാണ് ഹർജി സമർപ്പിക്കപ്പെട്ടത്. എന്നാൽ അങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിരിപ്പില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയെ ഇല്ല എന്നാണ് ശശീന്ദ്രൻ പക്ഷത്തിൻ്റെ ഒരു സംശയം. ഇതുമായി ബന്ധപ്പെട്ടതാണ് NCPയിൽ വീണ്ടും വിവാദം പുകയുന്നുവെന്ന വാർത്ത. ഇനി നമുക്ക് ഇന്നത്തെ മനോരമ എടുക്കാം. മനോരമയിൽ പൂർത്തിയാകാതെ വൈദ്യുതി പദ്ധതികൾ ചോർന്നത് 10,000 കോടി രൂപ. സംസ്ഥാന ഖജനാവിൽ നിന്നാണ് ഇത്രയും തുക ചോരുന്നത് എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. പള്ളിവാസൽ പദ്ധതിയുടെ പുതുക്കിയ ഘട്ടം ഉൾപ്പെടെ സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന ജലവൈദ്യുത പദ്ധതികൾ ഒരു യൂണിറ്റ് വൈദ്യുതി പോലും ഉൽപ്പാദിപ്പിക്കാതെ ഖജനാവിൽ നിന്ന് ചോർത്തിയത് 10,000 കോടിയിലേറെ രൂപ. വൈദ്യുതി മന്ത്രി MM മണി പറയുന്നത് പ്രകാരം കേരളത്തിൽ 26 പദ്ധതികളാണ് മുടങ്ങിക്കിടക്കുന്നത്. വിവരാവകാശ പ്രകാരം ലഭിച്ച രേഖകളിൽ പറയുന്നത് 9 പദ്ധതികൾ പാതി വഴിയിൽ ആണ് എന്നാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് മുഖ്യ വാർത്തയിൽ മനോരമ നൽകിയിട്ടുള്ളത്. മറ്റൊന്നുള്ളത് മുംബൈയിൽ സംഭവിച്ച ഒരു ദുരന്തമാണ്. ഒരു രോഗിയുടെ കൂട്ടിരിപ്പുകാരനായി ചെന്ന യുവാവ് MRI യന്ത്രത്തിൽ കുടുങ്ങി മരിച്ച ആ ഒരു ദാരുണ സംഭവമാണ്. അപകടം ഓക്സിജൻ സിലിണ്ടറുമായി സ്കാനിംഗ് മുറിയിൽ പ്രവേശിച്ചപ്പോൾ, അതായത് രോഗിയെ സ്കാനിംഗ് മുറിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ഓക്സിജൻ സിലിണ്ടറുമായി ഒപ്പം വരാൻ ആശുപത്രിയിലെ ഒരു ജീവനക്കാരൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ചെന്നപ്പോൾ കാന്തിക ശക്തിയിൽ MRI സ്കാനിംഗ് മെഷീൻ ഇയാളെ ഓക്സിജൻ സിലിണ്ടർ ഉൾപ്പെടെ തന്നെ ഈ മെഷീൻ അകത്തേക്ക് വലിച്ചു. സാരമായ പരിക്ക്, കൈക്കുമ്പറ്റും സാരമായ പരിക്കേറ്റു, അല്ലെങ്കിൽ കൈ ഒടിഞ്ഞു. അതിനിടയ്ക്ക് ഓക്സിജൻ സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂടിയത് എന്നാണ് പറയുന്നത്. ഇനി ഉൾപേജിൽ മനോരമ എന്ന് പ്രാധാന്യത്തോട് നൽകിയിട്ടുള്ളത് ബിനോയ് കോടിയേരി ഉൾപ്പെട്ട ആ ഒരു 13 കോടിയുടെ വിഷയം, അതുമായി ബന്ധപ്പെട്ട് CPM പഴുതാക്കുന്നത് UAE നിയമങ്ങളുടെ പ്രത്യേകതകൾ എന്നാണ് പേജിലെ മുഖ്യ വാർത്ത. മർസൂഖി മുന്നോട്ട് പോയാൽ CPM വാദം പൊളിയും, പോംവഴി ഒത്തുതീർപ്പ് മാത്രം എന്നാണ് മുഖ്യവാർത്തയിൽ മനോരമ ദുബായിൽ നിന്നുള്ള വാർത്തയിൽ പറയുന്നത്. ബിനോയ് കോടിയേരി ഉൾപ്പെട്ട പണമിടപാട് കേസ് അത് കോടതിയിൽ തീർത്തു എന്ന് പറയുമ്പോൾ സംഭവിച്ചത് എന്താണ്? ചെക്ക് മടങ്ങിയത് സംബന്ധിച്ച് ക്രിമിനൽ കേസിൽ ബിനോയ്ക്ക് കോടതി പിഴശിക്ഷ വിധിച്ചു. ആ പിഴ ഒടുക്കി. എന്നാൽ ഈ ചെക്കിൽ ഈ പറയുന്ന ഈ പിഴശിക്ഷ ഒടുക്കിയെങ്കിൽ തന്നെയും ഈ തുക ചെക്കിൽ പറയുന്ന തുക വീണ്ടെടുക്കാൻ സിവിൽ കേസിൻ്റെ നടപടിക്രമങ്ങളാണ് ദുബായിലെ നിയമമനുസരിച്ച് വേണ്ടത്. അതുമെല്ലാമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ആ റിപ്പോർട്ടിൽ മനോരമ നൽകിയിരിക്കുന്നത്. മറ്റൊന്നുള്ളത് ബാഹുബലിയിലെ പ്രതിനായകനായി തിളങ്ങിയ റാണ ദഗുപതി ഇന്നലെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. K.മധു സംവിധാനം ചെയ്യുന്ന മാർത്താണ്ഡ വർമ്മയുടെ ജീവിതം ആസ്പദമാക്കിയുള്ള പുതിയ ചിത്രത്തിൽ നായക വേഷത്തിൽ ആണ് അദ്ദേഹത്തിന് നറുക്ക് വീണിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇന്നലെ തിരുവനന്തപുരത്ത് വരികയും ക്ഷേത്ര ദർശനം നടത്തുകയും കവടിയാർ കൊട്ടാരത്തിലെത്തി രാജകുടുംബാംഗങ്ങളുമായി ഒരു മണിക്കൂറോളം ചർച്ച നടത്തുകയും ചെയ്തു. ആ വിശേഷങ്ങളും മനോരമ പേജിൽ നൽകിയിട്ടുണ്ട്. മാർത്താണ്ഡവർമ്മയാകാൻ ഭല്ലാലദേവൻ, K.മധു ചിത്രത്തിൽ റാണ ദഗുപതി നായകൻ. ആ വിശദാംശങ്ങളാണ് ആ റിപ്പോർട്ടിൽ. മാതൃഭൂമിയുടെ വാർത്തകൾ വിശദമായി എടുത്താൽ ഒമാനിലും സ്വദേശി വത്കരണം നമുക്കറിയാം നമ്മുടെ ധാരാളം മലയാളി സഹോദരന്മാരെ ബാധിക്കുന്ന വിഷയമാണ്. 6 മാസത്തേക്ക് വിസ വിലക്ക് ഏർപ്പെടുത്തുകയാണ്. നിരോധനം IT മേഖലയിൽ ഉൾപ്പെടെ 87 തസ്തികകളിലേക്ക്. ഞായറാഴ്ച രാവിലെയാണ് മന്ത്രി അബ്ദുള്ള ബിൻ നാസർ അൽ ബക്രി ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറക്കിയത്. സ്വദേശിവത്കരണം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായാണ് നടപടി. നിയന്ത്രണം പുതിയ വിസ അനുവദിക്കുന്നതിൽ മാത്രമാണ് എന്നും നിലവിലുള്ള ജീവനക്കാർക്ക് വിസ പുതുക്കാൻ സാധിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് മുഖ്യവാർത്തയിൽ ഉള്ളത്. മറ്റൊന്നുള്ളത് അതായത് ഈ ഡാർവിൻ്റെ
പരിണാമ സിദ്ധാന്തം പോലും പൊളി ആണ് എന്ന് പറയുന്ന കേന്ദ്ര സഹമന്ത്രി ഉള്ള ഒരു രാജ്യത്ത് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശാസ്ത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തതുകൊണ്ട് കണ്ണൂരിലെ ധർമ്മടത്ത് വളരെ ശ്രദ്ധേയമായ ചില പരാമർശങ്ങൾ നടത്തി. അത് മാതൃഭൂമി ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. ശാസ്ത്ര വിരുദ്ധത പ്രചരിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധം. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ സമരമുഖം തുറക്കണം എന്നാണ് മുഖ്യമന്ത്രി ആ ചടങ്ങിൽ പറഞ്ഞത്. അത് കേരള ശാസ്ത്ര 30th കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ ഉദ്ഘാടനം തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജിൽ നിർവഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പരാമർശങ്ങൾ നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് ശാസ്ത്രത്തെ സംരക്ഷിക്കാൻ വലിയൊരു ജനകീയ പ്രസ്ഥാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പുതിയ സമരമുഖം തുറക്കണം. അത്തരം സമരങ്ങൾക്ക് ബോധവത്കരണത്തിനുള്ള അധികാരം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി എടുത്ത് പറയുകയുണ്ടായി. ഉൾപേജിൽ മാതൃഭൂമി ഇന്ന് നൽകിയിട്ടുള്ള ഒരു പ്രധാന വാർത്ത, റിയാബിൻ്റെ പട്ടിക റദ്ദാക്കി, പൊതുമേഖലാ MD മാരുടെ പിൻവാതിൽ നിയമനത്തിന് നീക്കം എന്ന് കോഴിക്കോട് നിന്ന് MP സൂര്യദാസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. മാനദണ്ഡം നിശ്ചയിച്ച് പബ്ലിക് സെക്ടർ റീസ്ട്രക്ചറിംഗ് ആൻഡ് ഇൻ്റേണൽ ഓഡിറ്റ് ബോർഡ് അതായത് റിയാബ് തയ്യാറാക്കിയ പട്ടിക സർക്കാർ റദ്ദാക്കിയതിന് പിന്നാലെയാണ് ഈ ഒരു പിൻവാതിൽ നിയമനത്തിലുള്ള നീക്കം നടക്കുന്നത് എന്നാണ് മാതൃഭൂമി റിപ്പോർട്ടിൽ പറയുന്നത്. റിയാബിൻ്റെ പട്ടിക ഇല്ലാതായതോടെ മാനേജിംഗ് ഡയറക്ടർ തസ്തിക ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങളിൽ പിൻവാതിൽ നിയമനത്തിന് നീക്കം നടക്കുന്നതായാണ് ആക്ഷേപം. വേണ്ടത്ര യോഗ്യത ഇല്ല എന്ന് കണ്ട് റിയാബ് അഭിമുഖത്തിന് ക്ഷണിക്കാതിരുന്ന ആളെ ഓട്ടോകാസ്റ്റിൻ്റെ MD നിയമിക്കാനാണ് നീക്കം. വ്യവസായ മന്ത്രിയുടെ ശുപാർശ പ്രകാരമാണ് ഇത് എന്നാണ് സൂചന. ഇതിനു പുറമെ കെൽപാം MDയെയും കഴിഞ്ഞ ദിവസം നിയമിച്ച് ഉത്തരവിറക്കി. വ്യവസായ മന്ത്രിയായിരിക്കെ EP ജയരാജൻ അടുത്ത ബന്ധുവിനെ KSIE മേധാവിയായി നിയമിച്ചത് വിവാദമായ പശ്ചാത്തലത്തിലാണ് MDമാരെ നിയമിക്കാൻ മാനദണ്ഡം നിശ്ചയിച്ച് റിയാബ് അപേക്ഷ ക്ഷണിച്ചത്. അതിനായി റിയാബ് അഭിമുഖവും നടത്തി. 30 പേരുടെ പട്ടികയിൽ നിന്ന് 15 പേരെ മാത്രമാണ് നിയമിച്ചത്. 15 സ്ഥാപനങ്ങളിൽ ഒഴിവുള്ളപ്പോൾ പട്ടിക റദ്ദാക്കുകയായിരുന്നു എന്നിങ്ങനെ പോകുന്നു ആ വിശദാംശങ്ങൾ. മറ്റൊരു വാർത്ത ഉള്ളത് സിറോ മലബാർ സഭ ഉൾപ്പെട്ട അതിൻ്റെ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപത ഉൾപ്പെട്ട വിവാദ ഭൂമി ഇടപാട് കേസ്, അത് വത്തിക്കാൻ ശ്രദ്ധയിലെത്തിയിരിക്കുന്നു. വത്തിക്കാൻ ആ സംബന്ധിച്ച് വിവരങ്ങൾ തേടി എന്ന റിപ്പോർട്ടാണ് കൊച്ചിയിൽ നിന്ന് ജോസഫ് മാത്യു നൽകിയിരിക്കുന്നത്. അതായത് ഇന്ത്യയിലെ വത്തിക്കാൻ പ്രതിനിധി അപ്പോസ്തലിക് നുൻഷിയോ വഴി പ്രാഥമികമായി വിവരങ്ങൾ തേടി വത്തിക്കാൻ. ഇവിടെ നിന്നുള്ള വൈദികരുടെ പരാതിയെ തുടർന്നാണ് ഇത്. ഫ്രാൻസിസ് മാർപ്പാപ്പ അധികാരമേറ്റ ശേഷം റോമൻ കുരിയയുടെ നവീകരണത്തിനും മറ്റുമായി 9 കർദിനാൾമാരുടെ ഒരു സമിതി C9 രൂപീകരിച്ചിട്ടുണ്ട്. ഈ സമിതി കാലാകാലം യോഗം ചേർന്ന് കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നതാണ്. ആ സമിതി എല്ലാ 3 മാസം കൂടുമ്പോഴും ചേരുന്ന ഈ സമിതി വിഷയം ചർച്ച ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് നമ്മുടെ മലയാളികളായ വൈദികർ. മിക്കവാറും ഈ യോഗങ്ങളിൽ സമിതിയുടെ യോഗങ്ങളിൽ മാർപ്പാപ്പ പങ്കെടുക്കാറുണ്ട് എന്നും റിപ്പോർട്ട് തുറന്ന് പറയുന്നു.